قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله الله, الله سبحانه وتعالى يرمى هتايا أنقره تال ഈ വർഷത്തെ വിശുദ്ധ റമദാനിൽ അതിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗവും പിന്നിട്ടുകൊണ്ട് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാനഹുവലയുടെ മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ മഹത്വമേറിയ ആ ദിനരാത്രങ്ങൾ സൂക്ഷ്മതയോടുകൂടി നമുക്ക് ഉപയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും സഹോദരങ്ങളെ റമദാനിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് അവസാന ദിവസങ്ങളായി കഴിഞ്ഞാൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ മുമ്പുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിക്കുകയും രാത്രി മുഴുവൻ ഉറങ്ങാതെ സജീവമാക്കുകയും തൻ്റെ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ചുണർത്തി നന്മയിൽ ബാഗാക്കുകയും ചെയ്തിരുന്ന വിലപ്പെട്ട അമൂല്യമായ സമയങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കതറിൻ്റെ ഏറെ സാധ്യതയുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഒറ്റയായി വരുന്ന ആദ്യത്തെ ഒറ്റയായി വരുന്ന രാവാണ് ഇരുപത്തി ഒന്നാം രാവ് പിന്നീട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നിങ്ങനെയാണ് ബാക്കിയുള്ള ഒറ്റയായി വരുന്ന രാവുകൾ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒരധ്യായം തന്നെ സൂറത്തുൽ ഖദർ എന്ന പേരിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ിക്കുന്ന ആ അധ്യായ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ ഖദറിന്റെ രാത്രി എപ്പോഴാണ് എന്ന് നമുക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല ഒരറ്റ രാത്രി ആ ഒരു രാത്രിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ലോകത്ത് നാൽപ്പതോളം അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് രാവു ഒന്നേയുള്ളൂ പക്ഷെ അഭിപ്രായങ്ങൾ നാൽപ്പതെണ്ണമാണ് എന്താണ് അങ്ങനെ അഭിപ്രായാന്തരം ഉണ്ടാകുവാൻ കാരണം അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ നമുക്ക് ഏതാണ് ആ രാത്രി എന്ന് നിർണയിച്ചു പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ അഭിപ്രായ ഭിന്നതകൾക്കെല്ലാം കാരണം വർഷത്തിൽ എപ്പോഴുമാകാമെന്ന് പറഞ്ഞവരുണ്ട് റമദാനിലെപ്പോഴുമാകാമെന്ന് പറഞ്ഞവരുണ്ട് അതിൽ തന്നെ റമദാനിലെ അവസാനത്തെ പത്ത് ആ പത്തിൽ തന്നെയും ഒറ്റയായി വരുന്ന രാവ് അതിൽ തന്നെ ഏറെ പ്രധാനം ഇരുപത്തിയേഴാം രാവ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഈ നാൽപ്പത് അഭിപ്രായങ്ങളിൽ ചില അഭിപ്രായങ്ങളാണ് മഹാനായ റസൂലി സല്ലാഹു അലഹി വസല്ല ആ രാത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് പ്രതീക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞത് ഏതാണ് എന്ന് നമ്മൾ ഹദീസുകളിലൂടെ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് ഇവിടെ ഈ രാത്രിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഹൂല പറഞ്ഞ ചില കാര്യങ്ങളെ വലിയ വിശദീകരണങ്ങളിലേക്ക് പോകാതെ ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറയുന്നത് തീർച്ചയായും നാം അവതരിപ്പിച്ചിരിക്കുന്നു രാത്രിയിൽ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം ഇന്നു എന്ന് പറഞ്ഞാൽ ആദീനെ എന്ന് പറഞ്ഞാൽ ഏതിനെ വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചിട്ടുള്ള രാത്രിയാണത് എന്താണ് വിശുദ്ധ ഖുർആൻ ഈ രാവിലെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നാം മനസ്സിലാക്കുക വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ലേക്ക് അവതീർണമായിട്ടില്ല എന്ന് നമുക്കറിയാം ഖദറിന്റെ രാത്രിയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആാനിന്റെ അവതരണം നടന്നത് അന്നാണ് എന്ന് അള്ളാഹു സുബാനഹുഅല പറയുമ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രസിദ്ധമായ രണ്ട് അഭിപ്രായങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ഒന്ന് ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് അഥവാ എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന റബ്ബിന്റെ ലൗഹൽ മഹബൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് അഥവാ നമ്മോടടുത്ത ആകാശത്തിലേക്ക് വിശുദ്ധ ഖുർആാൻ മുഴുവനുമായി ഇറക്കപ്പെട്ടത് ഒരു കതിറിന്റെ രാത്രിയിലായിരുന്നു അങ്ങനെ ലൗഹിൽ മഹ്ഫൂദിൽ എന്ന് ഒന്നാം ആകാശത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മുഴുവനുമായി ഇറക്കപ്പെട്ട രാവണത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രസിദ്ധമായ ഒരഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ വീക്ഷണക്കാരാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആ രാവിലാണ് ഇക്ർ അബിസ്മിറബി ഖലഖ എന്ന് തുടങ്ങുന്ന അഞ്ചോളം ആയത്തുകൾ ഈ രാവിലാണ് അവതീർണമായത് അപ്പോൾ ഭൂമിയിലേക്ക് അള്ളാഹു സുബാന ഹൂവത്ത് അല വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളുടെ അവതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ രാവിലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു ഈ രണ്ട് അഭിപ്രായങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് പ്രസിദ്ധരായ ചില പണ്ഡിതന്മാർ മഹാനായ ഷെഹുല്ലിസ്ല ഇബിൻ തൈമിയ റഹിമഹുല്ലയ പോലെയുള്ള പണ്ഡിതന്മാർ ഈ രണ്ടഭിപ്രായങ്ങളും വിരുദ്ധമല്ല രണ്ടും ജമ ചെയ്തുകൊണ്ട് അവർ അഭിപ്രായപ്പെട്ടത് രണ്ടും ശരിയാണ് ലൗഹൽ മെഹഫൂദിൽ എന്ന് നമ്മോടടുത്ത ഒന്നാമത്തെ ആകാശത്തിലേക്ക് മുഴുവനുമായി ഇറക്കിയതും പിന്നീട് അതിൻ്റെ ശേഷം അവിടെ നിന്ന് ആദ്യത്തെ അഞ്ച് ആയത്തുകളുടെ അവതരണം നടന്നതും ഈ രാത്രിയിൽ തന്നെയാണ് രണ്ടും മാന് തന്നെയാണ് സംഭവിച്ചത് എന്ന് വെക്കുന്നതിന് വിരോധമില്ല അതുകൊണ്ട് ആ രണ്ടഭിപ്രായങ്ങളും പരസ്പരം ജമ്മ ചെയ്യുകയാണ് രണ്ടും അത് വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയല്ല ചെയ്തിട്ടുള്ളത് ഏതായിരുന്നാലും സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിന്റെ അവതരണോദ്ഘാടനം കൊണ്ട് ഏറ്റവും കൂടുതൽ പുണ്യപൂർണമായ ഒരു രാവാണ് ലൈലത്തുൽ അത് റമദാനിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പരിശുദ്ധ ഖുർആൻ മാസത്തിലാണ് സൂറത്തുൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം ينجل اقعدت آه سبتتن سورة الدخان لَمْ الله تعالى برانيو انا انزلناه في ليله مباركه انا كنا منذرين فيها يفرق كل امر حكيم امرا من عندنا انا كنا مرسلين അവിടെ എന്നാണ് അവിടെ പറഞ്ഞത് ഖുർആാനിനെ നാം അവതരിപ്പിച്ചു അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ഏതാണ് ആ രാത്രി രാത്രി ആ രാത്രി ഏതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ പറഞ്ഞു രാത്രി അതെന്ന എന്നാണ് ഏത് മാസത്തിലാണ് ഷാബാനിലാണോ റമദാനിലാണോ റമദാനിലാണ് എന്തേ ഷാഹാനിലാണോ എന്നൊരു സംശയം വന്നത് ചിലയാളുകൾ സൂറത്തു ദുഖാനിലെ മുബാറക്ക മുബാറക്കത്തായ രാവിലാണ് നാം അവതിനെ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന രാത്രി ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയാണെന്നും അതുകൊണ്ട് അത് രാവ് പുണ്യപൂർണമാണെന്നും അന്ന് പ്രത്യേകമായ ആരാധനകൾ ഉണ്ടെന്നും ആളുകൾ പറഞ്ഞിട്ടുണ്ട് അന്നാണ് മനുഷ്യന്റെ ബജറ്റ് നിർണയിക്കപ്പെടുന്നത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരു കൊല്ലം നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ആ രാവിലാണ് വിവേചിച്ച് തീരുമാനിക്കപ്പെടുന്നത് എന്ന് പല ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് സത്യത്തിൽ എന്ന് ബഹുദൂരം അകലെയാണ് ആ അഭിപ്രായമല്ല ശരി മറിച്ച് സൂറത്തു ദുഹാനിൽ പ്രാരംഭത്തിൽ പറഞ്ഞ ഈ ലൈലത്തും മുമാറക്കത്തും എന്ന് പറഞ്ഞ ഈ രാത്രിയും കാര്യത്തിൽ തർക്കമില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുക റമദാനിലാണ് ലൈലത്തുൽ കതർ അതിൽ ഏതാണ് റമദാൻ മുഴുവനുമാണ് എന്ന അഭിപ്രായമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ തന്നെ അവസാനത്തെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നാം അവതരിപ്പിച്ചു രാത്രിയിൽ എന്താണ് ഈ രാത്രി ഇനി അതാണ് നമുക്കറിയേണ്ടത് എന്താണ് ആ പേര് വരാൻ കാരണം കദറിന്റെ രാത്രി എന്ന് പേര് വന്നത് എന്തുകൊണ്ട് അറബി ഭാഷയില്ലാ പദത്തിന് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് അതിൻറെ അതമത്ത് ആ രാത്രിയുടെ മഹത്വമാണ് പറയുന്നത് ആ രാത്രിയുടെ പവറാണ് ആ പറയുന്നത് അന്നത്തെ അമൂല്യമായ പ്രത്യേകമായ ആ സമയത്തിന്റെ മേന്മയാണതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് മറ്റൊരു വീക്ഷണം എന്തെന്നാൽ അന്നത്തെ ദിവസമാണ് എല്ലാ കാര്യങ്ങളെയും കണക്കാക്കുന്നത് അപ്പൊ നിർണയം ചെയ്യുക കണക്കാക്കുക എന്ന് കതിറിന് അർത്ഥമുണ്ട് അതുകൊണ്ട് നിർണയത്തിൻ്റെ രാത്രി കണക്കാക്കുന്ന രാത്രി അതുപോലെ തന്നെ ബഹുമാനം വലിയ രൂപത്തിലുള്ള ആദരവ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളും അതിനുണ്ട് അതുകൊണ്ട് ബഹുമാനത്തിൻ്റെ രാത്രി മഹത്വത്തിൻ്റെ രാത്രി എന്നൊക്കെ രണ്ട് നിലക്കും അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നു ഇതിൽ ഈ രാത്രിയിലാണ് കാര്യങ്ങൾ വിവേചിക്കപ്പെടുന്നത് എന്നുള്ളതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സൂറത്തു ദുഹാനിലെ ഫിഹാ യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു ഈ മുബാറക്കത്തായ രാത്രിയിൽ നടക്കുന്ന സംഗതി അള്ളാഹു സൂറത്തു ദുഹാനിൽ പറഞ്ഞതാണ് ഞാൻ കേൾപ്പിച്ചത് ഫിഹാ ആ അനുഗ്രഹീതമായ രാത്രിയിൽ അതാ കാര്യങ്ങൾ വേർതിരിച്ച് വിവേചിക്കപ്പെടുകയാണ് വിവരിക്കപ്പെടുന്നു യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു അപ്പോൾ ആ അഭിപ്രായ പ്രകാരവും ഈ സൂറത്തിൽ തന്നെയും സൂറത്തുൽ കതിറിൻ്റെ തന്നെ അവസാന ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വർഷം വരാൻ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായതാ റബ്ബ് കൃത്യമായത് മലക്കുകളെ അറിയിക്കുന്നു അവന്റെ രേഖയില്ലെന്ന് അവൻ കൃത്യമായിട്ട് ആ വിവരങ്ങൾ പുറത്തുവിടുന്നു നമുക്കത് കൃത്യമായി തന്നെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ സഹോദരങ്ങളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ വിധികൾ എന്തൊക്കെയാണ് ഓരോ മനുഷ്യനും ഒരു വർഷത്തേക്കിരി വരാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി തീരുമാനിക്കപ്പെട്ട കാര്യമാണ് പണ്ടേ ക്ഷയതറബിൻ്റെ മലക്കുകളോട് ആ അറിയിപ്പ് കൊടുക്കുകയാണ് ആ കൃത്യമായ ദിനമാണ് ലൈലത്തുൽ ഖദരൻ്റെ ആ രാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് മനുഷ്യനെ സംഭവിക്കാൻ പോകുന്ന അവനിൽ ഇനി വരാൻ പോകുന്ന ഹൈറുകൾ ഏതൊക്കെയാണ് അവനെ സപ്പറ്റെറത്തോളം വരാൻ പോകുന്ന ശെറുകൾ എന്തൊക്കെയാണ് അവൻ്റെ ആയുഷിൻ്റെ കാര്യം ആരൊക്കെ ഇനി അടുത്ത് കതിറിന്റെ രാത്രിക്ക് മുമ്പായി മരണം വരിക്കും ആർക്കൊക്കെ രോഗം ബാധിക്കും ആർക്കൊക്കെ റിസക്കുകൾ ലഭിക്കും ആർക്കൊക്കെ അത് തടയപ്പെടും ആർക്കൊക്കെ ആരോഗ്യമുണ്ടാകും അതുപോലെ ആരൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കും എത്രത്തോളം ഹാജിമാരവരെ എന്ന പോകും ീരുമാനിക്കപ്പെടുകയാണ് ഹജ്ജ് ചെയ്യും തുടങ്ങി എല്ലാ കാര്യങ്ങളും വന്ന് അള്ളാഹു സുഹാന പറഞ്ഞല്ലോ ഈ അഭിപ്രായമൊക്കെ പ്രഗത്ഭരായ സഹാബി വര്യന്മാരില്ലെന്ന് أنا ما ولدت أن التعابيين إلا وأنسابكم ابن عباس رضي الله عنهما إلا النبات أن التعب بدمار الثريا حسن البصري رحمه الله الإمام مجاهد رحمه الله قط رحمه الله ولي الأمر يبرم في ليلة القدر في شهر رمضان كل أجل وعمل وخلق ورزق انما يكون في تلك السنة അരാവിൽ രാവിൽ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുസ്സും കർമ്മങ്ങളും സൃഷ്ടിപ്പും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള റിസുക്കും ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം തീരുമാനിച്ച് അത് മലക്കുകൾക്ക് അറിയിപ്പ് കൊടുക്കുന്ന അതെല്ലാം നടപ്പിൽ വരുത്താൻ പോകുന്ന കൃത്യമായ രാവണത് അതാണ് ഒന്നാമത്തെ അഭിപ്രായം അതായത് കതിർ എന്നുള്ള പേര് അപ്പൊ നിർണയത്തിന്റെ രാത്രിയാണല്ലോ ഒക്കെ നിർണയിക്കാണ് എല്ലാം വിവേചിച്ച് കൃത്യമായി വേർതിരിക്കപ്പെടുകയാണ് ഇനി അതേപോലെ തന്നെ ആ രാവിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായിട്ട് മനുഷ്യനത് ആ രാവ് ഏതാണെന്ന് അറിഞ്ഞവനാകട്ടെ അറിയാത്തവനാകട്ടെ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ രാത്രി എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ ആ ദിവസത്തിന്റെ മഹത്വം എനിക്ക് ലഭിക്കണമല്ലോ എന്ന ഏറ്റവും ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി ആ രാത്രിയിൽ സജീവമായി കഴിഞ്ഞാൽ രാത്രിയെപ്പറ്റി വളരെ ആകാംക്ഷയുണ്ടാക്കുന്ന ചോദ്യം ആമുഖമായിട്ട് റബ്ബ് ചോദിക്കുന്നുണ്ട് കദറിന്റെ രാത്രി എന്താണെന്ന് നിനക്കെന്തറിയാം നിനക്കതിനെ പറ്റി വല്ലതും അറിയാമോ എന്നിട്ടാണ് മറുപടി പണ്ഡിതന്മാരവിടെ രാത്രി ഇല്ലാത്ത ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരൊറ്റ രാത്രിയാണത് ഒരു സെക്കൻഡ് പ്രവർത്തിച്ചാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പ്രവർത്തനത്തിന് സമാനമായി മാറുന്ന ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്ത് മുഴുവനും ചെയ്താൽ പോലും എത്താത്തത്ര വലിയ രൂപത്തിലുള്ള ഏറ്റവും വലിയ മഹത്വം നിറച്ചു വെച്ച രാത്രിയാണത് ഈ എൺപത്തിമൂന്നിൽ ചില്ലാനം വർഷങ്ങള് ആർക്കാ സഹോദര അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുക എൺപത്തിമൂന്നിൽ ചില്ലാനും വർഷങ്ങള് നിരന്തരമായി എഴിപാടുത്തെടുത്തത് പോലെ സൽക്കർമ്മം ചെയ്തതുപോലെ ആ ഒരൊറ്റ രാത്രിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ എത്ര വലിയ ഞാമത്തിൻ്റെ രാത്രിയാണത് എത്ര വലിയ മഹത്വത്തിൻ്റെ രാത്രിയാണത് അതുകൊണ്ടല്ലേ ആ ദിവസത്തെ അശ്രദ്ധമാക്കുന്നവനേക്കാൾ ഭാഗ്യം കെട്ടവൻ വേറെ ആരാണുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ ആ ഖദറിന്റെ മഹത്വം ആർക്കെങ്കിലും തടയപ്പെട്ടാൽ സർവ നന്മയും അവൻ തടയപ്പെട്ടവനാണ് വലാ ഖൈറഹ വളരെ ഭാഗ്യം കെട്ടവനല്ലാത്ത ഒരു ഭാഗ്യവുമില്ലാത്ത വല്ലാത്തൊരു നിർഭാഗ്യവാനല്ലാതെ അതിൽ നിന്ന് തടയപ്പെടുന്നതല്ല അതിൻ്റെ പുണ്യത്തെ അവന് തടയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ് അതുകൊണ്ട് അന്നത്തെ ദിവസം അശ്രദ്ധമാകാതെ ഏറെ ശ്രദ്ധ പുലർത്തണം എന്നാണ് നമ്മൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് റഹ്മാനായ റബ്ബ് മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുഖത്തയിൽ നമുക്കൊരു റിപ്പോർട്ട് കാണാം നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിന് മുൻ സമുദായങ്ങളുടെയൊക്കെ കഴിഞ്ഞ പോയ ആളുകളുടെയൊക്കെ ആയുഷ്കാലവും പ്രവർത്തനത്തിൻ്റെ കാലങ്ങളുമൊക്കെ കാണിക്കപ്പെട്ടപ്പോൾ തൻ്റെ ഉമ്മത്തിൻ്റെ വളരെ ണല്ലോ എന്ന് മാത്രമല്ല മുൻ എൻ്റെ സൽക്കർമ്മങ്ങളിൽ അത്രത്തോളം വർദ്ധിപ്പിച്ച് നല്ല നല്ല മഹത്വത്തിന്റെ പദവികളിലെത്താനാവില്ലല്ലോ എന്ന ഒരു ചിന്തയും വിഷമവും അവിടത്തേക്ക് വന്നപ്പോഴു ഒരായിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാവ് തന്നെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഉമ്മത്തിനെ എന്ന് പറയുമ്പോ സഹോദരന്മാരെ വലിയ വലിയ മഹത്വമാണത് അതുകൊണ്ട് ആ സമയത്തെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് പക്ഷേ ഏത് രാത്രിയാണെന്ന് അറിയിക്കപ്പെട്ടിട്ടില്ല ഇതുപോലെ വെള്ളിയാഴ്ച ഉത്തരം കിട്ടുന്നവരെ നേരമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രഭാതമായത് മുതൽ അന്നത്തെ മകരിവാകുന്നത് വരെ ആ സമയത്തിനിടക്കുള്ള ഒരു സമയം എന്തു ചോദിച്ചാലും റബ്ബ് ഉത്തരം തരാമെന്ന് ഓഫർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അലീസം ആ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആംഗ്യ ഭാഷയില്ല അത് വളരെ കുറഞ്ഞേയുള്ളൂ എന്ന നിലക്ക് പറഞ്ഞല്ലോ ആ സമയമേതെന്ന് അറിയിക്കപ്പെട്ടതുമില്ല എന്തിനാണത് വെള്ളിയാഴ്ചയുടെ പകൽ മുഴുവനും വിശ്വാസികൾ ശരിക്കും ഉണർന്ന് ആത്മാർത്ഥമായി അധ്വാനിച്ച് ആ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ആ ദിവസം മുതലെടുക്കാൻ തന്നെയാണ് ഇതേപോലെ കതിറിൻ്റെ രാത്രി ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് നബി എബിസ്വല്ലം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെയും നിങ്ങൾക്ക് ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ചു ബാക്കിയുള്ളപ്പോൾ മൂന്ന് ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെയുള്ള സൂചനകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ അവസാനത്തെ ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ചില സഹാബിമാർ അത് ഇരുപത്തിയേഴാം രാവെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടും കാണുവാൻ സാധിക്കും മൊത്തത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഏതെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല അവസാനത്തെ പത്തിൽ ഒറ്റയായി വരുന്ന രാവുകളിൽ അതിൽ തന്നെയും ഇരുപത്തി ഒന്നും അതുപോലെ തന്നെ ഇരുപത്തിയേഴും ഒക്കെ പ്രധാനമാണ് എന്നിങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാമെന്നുള്ളതല്ലാതെ ഇന്ന രാത്രിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല അത് തന്നെയും അവസാനത്തെ പത്തിൽ മുഴുവനും പ്രതീക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്നാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആരും ഇന്ന് ഇരുപത്തിരണ്ടല്ലേ നാളെ അതുകൊണ്ട് അതത്ര കാര്യമാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അശ്രദ്ധമാകരുതേ പിന്നെ ഇരുപത്തിമൂന്നാം രാവ് നോക്കിയാ മതി എന്ന് ചിന്തിക്കരുത് ഈ ഇരട്ടയായ രാവുകളിലും വരാം അഡിജന്മാരത് പ്രത്യേകമായി പറയുന്നുണ്ട് ചിലപ്പോ മുപ്പത് തികയുന്ന മാസങ്ങളിൽ ചിലപ്പോ ഇരട്ടയായ രാവുകളിലാവാം ഇരുപത്തി ഒമ്പത് വരുന്ന രാവുകളിൽ ചിലപ്പോ ഒറ്റയായ രാവുകളിലാവാം അതൊന്നും നമുക്ക് പറയാനാവില്ല ഒരു വർഷം ഒറ്റയായ രാവിലാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു രാവിലായിരിക്കാം ഒറ്റയായ രാവുകൾ തന്നെ വർഷം തോറും അറിയേക്കാം ചിലപ്പോൾ ഇരട്ടയായ രാവിലും വന്നേക്കാം എന്ത് ചെയ്യണം നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് മുഴുവൻ രാവുകളും അതുമായി അവസാനത്തെ പത്തു ദിവസങ്ങളും ഒരു കാര്യത്തിൽ ും അശ്രദ്ധയില്ലാതെ റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോളൂ കണ്ടു അപ്പൊ അവസാനത്തെ പത്തിൽ എന്ന് പറയുമ്പോ അതിൽ ഒറ്റരാവും പെട്ടു ഇരട്ടരാവും പെട്ടു ഇനി അതിൽ തന്നെയും അതിൽ തന്നെയും പ്രത്യേകം പറഞ്ഞതാണ് ഒറ്റയായ രാവുകളിൽ നിങ്ങൾ എന്നും റിപ്പോർട്ടിലുണ്ട് അവസാനം വരുന്ന ഏഴ് രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ അതിലും വരുന്നുണ്ട് ഇരട്ട രാവെന്ന് മനസ്സിലാക്കണം ഇനി അവസാനത്തെ രാത്രിയാകുമോ അതും നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ല അതുകൊണ്ട് ഇന്ന രാവാണെന്ന് കണക്കുകൂട്ടിയിട്ട് അന്ന് മാത്രം പള്ളികളിൽ തിക്കും തിരക്കും അന്ന് മാത്രം സൽക്കർമ്മങ്ങൾ അന്ന് മാത്രം ഒരു പ്രത്യേകമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത് എല്ലാ രാവുകളിലും അധ്വാനിക്കണം പക്ഷേ പ്രതീക്ഷിക്കാവുന്ന പ്രത്യേക രാവുകളിൽ പ്രത്യേകം ഒരു പക്ഷേ സംഭവിച്ചേക്കാമോ എന്ന നിലക്ക് കൂടുതൽ നമുക്ക് അധ്വാനിക്കാം ഏറ്റവും ശ്രദ്ധ കാണിക്കണം ഏറ്റവും ശ്രദ്ധ കാണിക്കണം അന്നത്തെ മകരിബ് മുതൽക്ക് തുടങ്ങിക്കോ അഥവാ ഒരു രാത്രിയാണ് ലൈലത്തുൽ അപ്പൊ രാവ് തുടങ്ങുന്നത് അസ്തമനത്തോടുകൂടെയാണ് അന്നത്തെ മകരിബ് മുതൽക്കേ ആരംഭിച്ചോളൂ ബാങ്ക് കേൾക്കുന്നത് മുതൽ കഥ ആ ബാങ്കിന്റെ ഇജാബത്ത് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം അത് നഷ്ടപ്പെടുത്തല്ലേ ബാങ്കിന് ഉത്തരം പറയുന്നത് എത്രത്തോളം മഹത്വമുള്ളതാണ് ശ്രദ്ധിച്ചു കേട്ട് ഉത്തരം പറയ ശേഷം നബി തങ്ങളുടെ മേരിൽ സ്വലാത്ത് ചൊല് ശേഷം അള്ളാഹുവിനോട് ആ പ്രാർത്ഥന നിർവഹിക്ക് പരലോക കോടതിയിൽ റബ്ബിന്റെ അടുക്കൽ മഹാനായ നബി സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ റെക്കമെന്റ് കിട്ടാൻ കാരണമാകും എന്ന് പറഞ്ഞത് ഈ എൺപത്തിമൂന്ന് വർഷത്തെക്കാൾ കൂടുതൽ പുണ്യകരമായ ഈ രാവിലെ അത് നമുക്ക് ചെയ്യാനായാലോ അതുകൊണ്ട് അന്നത്തെ ബാങ്ക് മുതൽക്ക് തന്നെ തുടങ് അത് കഴിഞ്ഞ് ആ ബാങ്കിന്റെ ഇജാബത്തും പ്രാർത്ഥനയും കഴിഞ്ഞു മകരിബിൻറെയും വിഷ് ആ മകരിബിന്റെ മുമ്പ് തൊട്ട് മുമ്പ് രണ്ടിറക്കയത്ത് സുന്നത്തുണ്ടല്ലോ അഥർവാതിബായ ശക്തിയായ സുന്നത്തല്ലെങ്കിലും അലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ മകരിബിന്റെ മുമ്പ് നിസ്കരിച്ചോളോ ഉദ്ദേശിക്കുന്നവർക്ക് അത് ചെയ്യാം അപ്പോൾ അതും വന്ന് നഷ്ടപ്പെടുത്തണ്ട കാരണം രാത്രിയാവാൻ ചാൻസ് ഉള്ള രാത്രി അവസാനത്തെ പത്തിലെ നമ്മൾ നോമ്പ് തുറക്കുമ്പോ ഒരു പക്ഷേ ബാങ്ക് അന്ന് ചെലപ്പോ കേട്ടോളണം എന്നില്ല അതുകൊണ്ട് അന്നത്തെ ദിവസം ബാങ്ക് കേൾക്കാൻ ശ്രമിക്ക് കാരൊക്കെ വായിലിട്ട് ചവച്ചുകൊണ്ട് തന്നെയും നമുക്ക് ബാങ്കിൻ്റെ ജാപത്തു പറയാമല്ലോ അതുപോലെ തന്നെ ആ ജമാത്തിന്റെ അന്നത്തെ ദിവസം ഒന്നാമത്തെ തന്നെ കിട്ടുമോ എന്ന് നോക്കിക്കോ നോക്കിക്കോ ഇമാമിന്റെ കൂടെ തന്നെ തുടരാൻ പറ്റുമോ എന്ന് അങ്ങനെ അന്നത്തെ ദിവസം നിസ്കാരം കഴിഞ്ഞു അതിന്റെ അത് ഒരിക്കലും മുടക്കണ്ട ശേഷമുള്ള തിക്കറുകൾ മുടക്കണ്ട ജമാത്തിന് വീണ്ടും ഇഷായിന് എത്തിക്കോ ഇഷായി മുമ്പേ ബാങ്ക് വിളിക്ക് മുമ്പേ എത്തിക്കോ ബാങ്കിന് ജാപത്ത് പറഞ്ഞോ ഉത്തരം പറഞ്ഞോ ഇഷാനുസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നോ ബാങ്ക് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും മിടക്ക് ഏത് ബാങ്ക് ഇക്കാമത്തുകൾക്കിടയിലും രണ്ടിറക്കയത്തുണ്ട് അതുകൊണ്ട് ഇഷാതിന്റെ മുമ്പ് സുന്നത്ത് ഇല്ലെങ്കിലും ഈ രണ്ടിറക്കയത്ത് അപ്പോഴും നമുക്ക് അനുസ്കരിക്കാം ഇഷാ ജമാഴത്തും എത്രത്തോളം പ്രാധാന്യമാണ് ഏത് രാവുകളിലും ആരെങ്കിലും ഇമാമിന്റെ കൂടെ ജമാഴത്തായിക്കൊണ്ട് ഇഷാനുസ്കരിച്ചാൽ അവൻ പകുതി രാത്രി നിസ്കരിച്ചവനെ പോലെ സുബഹിക്ക് ജമാഴത്തായിക്കൊണ്ട് ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ രാവു മുഴുവനും നിസ്കരിച്ചവനെ പോലെ എന്ന് മറ്റു രാവുകളിൽ പോലും നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച മറ്റു കാലങ്ങളിൽ മറ്റു മാസങ്ങളിലെ രാവുകളിൽ പോലും അള്ളാഹാൻ്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും പുണ്യകരമായ ആ രണ്ട് ജമാഴത്തുകളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അത് റബ്ലാനിന്റെ ഈ അവസാനത്തെ നാളുകളിലാകുമ്പോൾ സാധുക്കളായ നമുക്ക് ആയുസ് കറഞ്ഞ് ആരോഗ്യം കുറഞ്ഞ നമുക്ക് റബ്ബേ അതെങ്ങാനും അതിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് അതല്ല രാവത്തടയപ്പെട്ടുവെങ്കിൽ നമ്മേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരുണ്ട് അള്ളാഹുഖാത്ത കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ സഹോദരന്മാരെ അത് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഈ രാവ് ഏതെന്ന് അറിയിക്കപ്പെടാത്തത് നമുക്കൊരു വിചാരിച്ചോളണം അത് നമുക്ക് സമുദായത്തിനൊരു ഗുണമാണ് അവിടത്തേക്ക് ഒരിക്കൽ ഈ രാത്രി ഏതാണെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ട് അള്ളാന്റെ റസൂൽ അത് ഉമ്മത്തിനോട് സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്ന ഒരു ചരിത്രം ഹദീസിലുണ്ട് കതരൻ്റെ രാത്രിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു വന്നതാണ് ഫ തലാ ഫുലു അങ്ങനെ ഇന്ന ഇന്ന ആളുകളൊക്കെ തമ്മിൽ ശണ്ട കൂടുകയും വഴക്കുകൂടുകയും വക്കാണത്തിലേർപ്പെടുകയും ചെയ്തപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ച് അവരുടെ ബഹളത്തിലേക്ക് എൻ്റെ മനസ്സങ്ങ് വന്നപ്പോ ഫേ ആ വിവരമങ്ങ് ഉയർത്തപ്പെട്ടു പിന്നെ എനിക്ക് ആ വിവരം പിന്നെ ഓർമ്മയില്ലാതെയായി റബ്ബതങ്ങ് അതുകൊണ്ട് ആ ദിവസം ഏതാണ് പറഞ്ഞില്ല അതിലൊരു ഹൈറുണ്ട് മനസ്സിലാക്കണം വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യം സാദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം അതെന്താണ് പല ഹൈറുകളും നമുക്ക് തടയപ്പെടും എപ്പോ തർക്കത്തിന്റെയും വഴക്കിന്റെയും അതുപോലെയുള്ള ബഹളങ്ങൾക്കും നമ്മൾ ഉണ്ടാക്കി തീർക്കുമ്പോ അത് സമൂഹത്തിന്റെ പലപ്പോഴും ആ വ്യക്തികൾക്കെങ്കിലും ചില പ്രത്യേകമായ നിലക്ക് പല ചെറുകളും അതുകൊണ്ടുണ്ട് ബഹളം കാരണത്താൽ ചിലപ്പോൾ പല നന്മകളും നമുക്ക് അറിയാതെ പോകും പല ഇൽമുകളും തടയപ്പെടും ഇവിടെ കണ്ടോ ആളുകൾ ബഹളം കൂട്ടിയപ്പോ അള്ളാന്റെ റസൂൽ അത് മറന്നുപോയി അത് അല്ല മറപ്പിച്ചു കളഞ്ഞു അതോടെ പറയേണ്ടതില്ല എന്നാ പിൽക്കാലത്ത് ആളുകൾക്ക് അത് ഹയറാണ് എന്ന് പറഞ്ഞത് എന്താ ആ സമയം ഏതാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആ ദിവസം മാത്രം ഇന്ന് ചില ആളുകൾ ഇരുപത്തിയേഴ് രാവിന് തിരക്കൂട്ടുന്നത് പോലെ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ എന്താണ് പിരിച്ചുവിടും പിന്നെ അവരെ റമ കഴിഞ്ഞു ഇരുപത്തി ഏഴാം രാവോടുകൂടെ പള്ളികളും എല്ലാം കാലിയാകലാണ് സാധാരണ അങ്ങനെയല്ല വേണ്ടത് ഇരുപത്തി ഒമ്പതാം രാവ് മുപ്പതാം രാവുണ്ടെങ്കിൽ മുപ്പതാമത്തെ രാവ് വരെ പ്രതീക്ഷിച്ചോളണം കാരണം പണ്ഡിതന്മാർ പറയണേ ജോലിക്ക് കൂലി ചെലപ്പോൾ കൊടുക്ക നമ്മളൊരു തൊഴിലിനൊരു തൊഴിലാളി തൊഴിലാളിയെ വിളിച്ചാൽ തൊഴിലുടമ പണിയൊക്കെ കഴിഞ്ഞ അവസാനായിരിക്കും ചിലപ്പോൾ കൂലി കൊടുക്കുക നമ്മോട് അത്യധ്വാനം ചെയ്യാൻ വേണ്ടി റമദാനിൽ ആവശ്യപ്പെട്ട് ഒരു വേള അവസാനത്തെ രാവിലാണ് കൂലി തരുന്നതെങ്കിലോ അത് അശ്രദ്ധമാകുന്നവൻ പെട്ടുപോയില്ലേ ദൗർഭാഗ്യവാനായില്ലേ ചിന്തിക്കണം ആ വാക്കുകളൊക്കെ അപ്പൊ നഷ്ടമാകരുത് നഷ്ടമാകരുതെന്നാ പറയുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ വിവാദത്തുകൾ നന്നായി ധാരാളമായി ചെയ്യുവാൻ ഈ അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഇത് ഗൗരവത്തോടെ നമ്മൾ കാണണം അതുപോലെ തന്നെ നാം നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിലേക്ക് വെളിച്ചുണർത്തേണ്ടുന്ന പ്രത്യേകമായ രാവണത് അത് ചെയ്തിട്ടുണ്ടല്ലോ ആ പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും കുറാനോധാനും ഒക്കെ അറിയാവുന്ന വകതിരിവുള്ള ഒരു കുട്ടിയെപ്പോലും വിളിച്ചുണർത്താതെ പോയിട്ടില്ല അത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം ചിന്തയോടെ ഖുർആൻ പാരായണം ഖുർആൻ ഇങ്ങനെ ബോധ ചിന്തയോടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ അതിൽ ശിക്ഷയുടെ ആയത്തുകൾ വന്നേക്കാം അള്ളാഹുവിനോട് ശിക്ഷയില്ലെന്ന കാവൽ ചോദിക്കാൻ മറക്കരുത് സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ വന്നേക്കാം അള്ളാഹുവിനോട് ആ അനുഗ്രഹങ്ങൾ തേടാനൊരിക്കലും മറന്നു പോകരുത് അത് ധാരാളമായി ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം തിരക്ക് കൂട്ടി കുറുകാനോ അതല്ലേ സാവകാശം നിർത്തി നിർത്തി പാരായണം ചെയ്യണേ സ്വതക്ക ചെയ്യണേ അല്പമെങ്കിലും എല്ലാ രാവുകളിലും നമ്മൾ സ്വതക്ക ചെയ്യുക അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് കുശലാന്വേഷണം നടത്തുക മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുക കുടുംബബന്ധം ചേർക്കുക തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നന്നാവുക എത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനാകുമോ എല്ലാം ചെയ്യുക കാരണം ഒരായിരം മാസങ്ങളേക്കാൾ നമുക്ക് ചെയ്തു തീർക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുല്യമായത് ഒരറ്റ രാവിൽ കിട്ടുമെന്ന് വന്നാൽ റബ്ബേ അതെത്ര ഭാഗ്യമാണ് നമുക്ക് അത് തടയപ്പെട്ടാലോ എത്ര വലിയ നിർഭാഗ്യമാണ് അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത് അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ ഇത് കാണണം കഴിയുന്നത്ര നമ്മൾ സൽക്കർമ്മ നിരതമായി തന്നെ കുർആാനോത്തും സിഖുറും ദുഅയും ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ തസ്ബീഹ് സ്വലാത്ത് തഹ്ലീലുകൾ സുബാന അലഹമുല്ല ലാ ലാഹഇ ഇല്ലാ അല്ലാഹു അക്ബർ ഇങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമിൻ്റെ പേരിലുള്ള സ്വലാത്തിനെ ചോദിക്കൽ നമുക്ക് ഐഹികവും പാരിത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുഅകളെ വർദ്ധിപ്പിക്കൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബാനുഹൂടെ മലക്കുകൾ ഇങ്ങനെ ആ രാത്രിയിൽ ജിബിരിയിൽ തനസ്വലുൽ മലായിക്കത്തു മലക്കുകൾ ഇറങ്ങും എത്രത്തോളം അതീസുകളിൽ കാണാം ഭൂമിയിലെ കല്ലുകളുടെ എണ്ണത്തേക്കാളപ്പുറം മലക്കുകൾ തിങ്ങി നിറയുന്ന ദിവസമാണ് രാവണത് എന്ന് അവർ കാണുന്നവരോടൊക്കെ അവർ സലാം ചൊല്ലും ശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും ശ്വാസികളുടെ പ്രാർത്ഥനകൾ കേട്ടവരും മാമീൻ പറയും എന്ന് പറഞ്ഞൊരു അതല്ലാതെ മരിച്ചുപോയവരുടെ റൂഹുകൾ നമ്മൾ പൊരയിലേക്ക് കയറി വരും എന്നല്ല ചില ആൾക്കാരൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് മലക്കുകളും വരും നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ റൂഹുകളൊക്കെ വരുമെന്നും അങ്ങനെ നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും വല്ലതും തരണേ എന്നൊക്കെ ആവശ്യപ്പെടുമെന്നൊക്കെ അങ്ങനെ കൊല്ലത്തിൽ അഞ്ചാറ് തവണ അങ്ങനെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമ്മുടെ വീടുകളിലേക്ക് സന്ദർശനം നടത്തും പറയുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കക്ഷികളുണ്ട് ഒരു പ്രമാണത്തിന്റെയും പിൻബലം അതിന്നില്ല അത് സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മറിച്ച് മലക്കുകൾ എതിർത്തും ജിബിരിയിലും ിൽ മലായിക്കത്തു റബ്ബിളും റബ്ബിന്റെ ഓർഡറുകളുമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത് റബ്ബിന്റെ തീരുമാനങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ അവരിറങ്ങി വരികയാണ് സലാം ആ രാവ് മുഴുവനും ആ രാവ് മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിന്റെയും രാത്രിയാണ് അന്നൊരാ അന്നൊരു എല്ലാ ഷെറുകളുമില്ലാതെ നീങ്ങുന്ന പ്രത്യേകം പവിത്രമായ രാവണത് അത് ഫറിന്റെ പുലരിവരെ അഥവാ നീണ്ടു നിൽക്കും നീണ്ടു നിൽക്കും എന്നാണ് അള്ളാഹു സുഹാന പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും സജീവമായി ആ ദിവസങ്ങളെ ദിവസത്തെ ഏതാണ് ദിവസം എന്ന് അറിയില്ല അതുകൊണ്ട് വരുന്ന ദിവസങ്ങളും മുഴുവനും ആ രാത്രികൾ പ്രത്യേകിച്ചും നമ്മൾ വളരെ കാര്യകൗലവത്തിലെടുത്ത് ഒരിക്കലും എനിക്കതിൽ ഒരു സെക്കൻഡും വെറുതെ ആയിക്കൂടാ എന്ന നിലക്ക് നാം ശരിക്കും ഉപയോഗപ്പെടുത്തുക നെയ്യത്ത് പ്രത്യേകമാണ് അഥവാ ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം എനിക്ക് ഇനി എന്തെങ്കിലും നിലക്ക് ഒരൽപ്പം രാവിലെ ഉറങ്ങിപ്പോയാൽ തന്നെയും ഉറങ്ങിപ്പോയാൽ തന്നെയും സൽക്കർമ്മം ചെയ്യണം എന്ന നിലക്കല്ലേ അവൻ കിടന്നുറങ്ങിയത് അവൻ ഉറങ്ങിപ്പോയില്ലേ അതും അവൻ്റെ പുണ്യകർമ്മമായി മാറുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ നീയ്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഉടരുക ഏറ്റവും കഠിനാധ്വാനം ചെയ്യുക കതിറിന്റെ രാത്രി നഷ്ടപ്പെടരുത് നമുക്ക് അത് നൽകപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാവുകളിലൊക്കെ മഹാമാരിക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം എല്ലാ അർത്ഥത്തിലും അത് നാട് നീങ്ങട്ടെ എല്ലാ സുരക്ഷയും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനഹുഅലയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവരിലും അവൻ ചൊരിഞ്ഞു തരുമാറാകട്ടെ അള്ളാഹുമാൻ آتِ أَنفُسَنَا تَقْوَاهَا وَزَكِّهَا أَنْتَ خَيْرُ مَنْ زَكَّاهَا اللهم تَوَفَّنَا مُسْلِمِينَ وَأَلْحِقْنَا بِالصَّالِحِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَالسَّلامُ عَلَيْكُم وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ